വലിയ കൊട്ടി ഘോഷിച്ചൊക്കെ നടത്തിയതാണ് രാജസ്ഥാനിൽ നടത്തിയ നമ്മുടെ ചിന്തൻ ശിബിരം. നേരത്തെ ഈ ചിന്തൻ ശിബിരം നേരത്തെ ചിന്തൻ ബൈഠക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചിന്തൻ ശിബിരം എന്ന് പറഞ്ഞത് തന്നെ ഇപ്പഴാ കേൾക്കുന്നത്. ബൈഠക്കിന് ഒരു തലേണ കൊടുക്കും, ഒരു ഉരുണ്ട തലേണ കൊടുക്കും, വടിയും കൊടുക്കും, വടിയും കൊടുക്കും. ഇപ്പൊ ഇതിനതില്ല, അതാണ്. അതുകൊണ്ട് ശിബിരം ശിബിരം ഓക്കെ. ഈ ശിബിരം കഴിഞ്ഞതോടുകൂടി നമ്മൾ വിചാരിച്ച ശിബിരം കഴിയുമ്പോഴത്തേനും കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റ് ഉണർന്ന് എല്ലാവരും വലിയ ആവേശത്തോടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുമെന്നാണ് കരുതിയത്. അതെ. പക്ഷേ ഞാൻ കഴിഞ്ഞത് ഈ ചിന്ത ശിബിരം കഴിഞ്ഞതിനൊപ്പം മുതൽ എനിക്ക് മനസ്സിലാകുന്നത്, എനിക്ക് തോന്നിയത്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുമായ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോക്ക് തുടങ്ങുക. അന്ന് മുതൽ ചിന്തൻ ശിബിരം എപ്പോൾ കഴിഞ്ഞോ ആ നിമിഷം മുതൽ കൊഴിഞ്ഞു പോക്കാണ്. ഇവിടെ രാജസ്ഥാനിലെ വെച്ചാണ് ഈ ചിന്തൻ ശിബിരം നടത്തിയത്, ഉദയപൂരിൽ. അവിടെ കോൺഗ്രസ് ഭരണമുണ്ട്, അവിടെ ഭരണമുണ്ട്. അപ്പോൾ അവിടുത്തെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അന്നരെ പാർട്ടി വിട്ടു, ഹാർദിക് പട്ടേലിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ പോയി. പിന്നെ പഞ്ചാബിൽ നിന്ന് പോയി സുനിൽ സക്കർ പോയി. ആ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് പി ടി തോമസിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും സന്തത സഹചാരിയും അദ്ദേഹമായിട്ട് ഏറ്റവും അടുപ്പമുള്ള നൂറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മുരളീധരൻ. മുരളീധരൻ എറണാകുളത്ത് നിന്ന്, അത് തൃക്കാക്കര മണ്ഡലം, എറണാകുളം ജില്ലയിലെ തൃക്കാക്കര മണ്ഡലം. അദ്ദേഹം പാർട്ടി വിട്ടു. ഇതെന്തുകൊണ്ടാണ് ഈ കൊഴിഞ്ഞു പോകുന്നത്? അല്ല, അദ്ദേഹം ചിന്ത ശിബിരത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? കൊഴിഞ്ഞു പോക്കിന് മുമ്പായിട്ട് മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങിയാൽ നന്നായി. മുരളീധരൻ പറഞ്ഞ തൃക്കാക്കരയിൽ പി ടി തോമസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുത്ത് വീട്ടിലിരുത്താമായിരുന്നു, അതല്ലാതെ ഈ സീറ്റ് കൊടുത്ത് നശിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു അഭിപ്രായമാണ് മുരളീധരൻ പറഞ്ഞിട്ട് പോയത്. പിന്നെ ഈ കൊഴിഞ്ഞുപോക്ക്, കൊഴിഞ്ഞുപോക്ക് എന്ന് പറഞ്ഞാൽ എന്തോ ഒക്കെ നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും പിന്നെ രാജസ്ഥാനിൽ പോയത്. ഉദയപൂരിൽ തീർച്ചയായിട്ടും ചരിത്രം മാറി എഴുതും എന്നുള്ള മട്ടിലാണ് എല്ലാവരും പോയത്. പക്ഷേ ക്രിയാത്മകമായ ഒരു ചർച്ച അവിടെ നടന്നില്ലെന്ന് മാത്രമല്ല, ഈ പാർട്ടിയെ വളർത്താനുള്ള ഒരു നിർദ്ദേശവും അവിടെ ഉണ്ടായതുമില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ അവസാനത്തെ പിടിപാട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും, നമുക്കതനുസരിച്ച് എന്നെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, ശുഷ്കമാണ്. നല്ല ഒന്നാന്തരം പിന്നെ ഷാപ്പടൊക്കെ അടിച്ച് പിരിഞ്ഞു എന്നുള്ളതല്ലാതെ അവിടെ ഒരു ചർച്ചയും നടന്നില്ല. കോൺഗ്രസിനെ ബലപ്പെടുത്താനും ഈ ബി ജെ പിക്ക് ഒരു ബദൽ ഇനി ദേശീയ തലത്തിൽ കെട്ടിപ്പടുക്കാനോ അതിന് നേതൃത്വം നൽകാനോ ഉള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ ഒരു ചർച്ചയും അവിടെ നടന്നില്ല. അതാണ് അണികളെയും മാത്രമല്ല നേതാക്കന്മാരെയും പിന്നെ പുറകോട്ടടിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പിന്നെ രാജസ്ഥാനിൽ തന്നെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പോയി, പഞ്ചാബിൽ പോയി. ഇപ്പൊ സുനിൽ ശക്കർ എന്ന് പറയുമ്പോൾ അവിടുത്തെ മുൻ പി സി സി പ്രസിഡന്റാണ്, അവിടെ പ്രബല നേതാവായിരുന്നു. ശരിക്കും പറഞ്ഞാല് അവിടെ അമരീന്ദ്രസിംഗ് രാജിവെച്ചപ്പോൾ മുഖ്യമന്ത്രി ആവേണ്ടിരുന്ന ആളാണ്, അദ്ദേഹത്തെ ആക്കിയില്ല. അതൊരു വിഷയമായിരുന്നിരിക്കാം. അവിടെ വേറെ തമാശയുള്ളത്, പഞ്ചാബില് അമരീന്ദ്രസിംഗ് കോൺഗ്രസ് വിട്ടുപോയപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴും കോൺഗ്രസിന്റെ എം പി ആണ് ലോക്സഭ. അവർ കഴിഞ്ഞ നിയമസഭ ഇലക്ഷന് അമരീന്ദ്ര സിംഗിന്റെ പാർട്ടിക്ക് വേണ്ടി ബി ജെ പി സഖ്യത്തിന് വേണ്ടി ക്യാമ്പയിൻ ഇറങ്ങി, അമരീന്ദ്ര സിംഗ് അവിടുത്തെ വിശദീകരണം ആവശ്യപ്പെട്ടു, മറുപടികൾ കൊടുത്തിട്ടില്ല. അത് ചുട്ടിപ്പിടിച്ച് അവരോട് ഇറങ്ങി. അതുപോലെ ഗുജറാത്തിലെ പട്ടേൽ ഇപ്പൊ പട്ടേൽ സമുദായത്തിൽ വേറൊരാളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ പട്ടേലിന്റെ ഒരു വില വേറൊരാളുണ്ടാവില്ല, കാരണം അയാള് ജ്വലിക്കുന്ന ഒരു കക്ഷിയായിരുന്നു, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം വളരെ ആവേശത്തോടുകൂടിയാണ് ഈ പാർട്ടിയിലേക്ക് വന്നത്. വളരെ നിരാശനും ഭിന്നനുമാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ബി ടി ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഇന്നലെ പാർട്ടി വിട്ടു പോയത് ലക്ഷങ്ങള് പട്ടേൽ. അപ്പം അതിനുശേഷം അപ്പൊ ബൽറാം മിണ്ടുന്നില്ല, ബൽറാം അടുക്കളയിൽ ഇരിക്കുകയാണ് തോന്നുന്നത്. ബൽറാം ചിലപ്പോ ഈ വായന നല്ല ശീലമുള്ള ഒരാളാണ്, വായിച്ചോണ്ടിരിക്കും, ചിലപ്പോ വായിച്ചോണ്ടിരിക്കുകയായിരിക്കും. സമൂഹ മാധ്യമ മാധ്യമങ്ങളെല്ലാം പിന്നെ തുറന്നു നോക്കിയപ്പോൾ മുഴുവൻ ഈ ഒരു പ്രചരണം മാത്രമേ ഉള്ളൂ. കാരണം വളരെ അന്ന് വളരെ നല്ല രീതിയിലാണ് ബൽറാം ആ പോസ്റ്റ് ഇട്ടത്, അത് നല്ല രീതിയിൽ വൈറലാവുകയും ചെയ്തത്. ഇപ്പൊ അതിനേക്കാൾ വൈറലാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ എം പി മുരളീധരൻ ഒരു ചാനലിൽ പങ്കെടുത്തു, ഇന്നലെ അദ്ദേഹം പറയുകയായിരുന്നു. പലരും കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നത് ഞാൻ സീറ്റിന് വേണ്ടി മോഹിച്ച് നടന്നു, തരാത്തതുകൊണ്ട് പാർട്ടി കൊടുക്കുന്നു, അത് തെറ്റാണ്. അയാൾ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് എന്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് ആ മണ്ഡലത്തിൽ ഒരു കാര്യമില്ല, അവിടെ വേറെ പ്രബല സമുദായമുണ്ട്, അതിൽപ്പെട്ട ഒരാളിനെ സ്ഥാനാർത്ഥി ആക്കണമായിരുന്നു, അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്, പക്ഷെ അതവർ ചെയ്തില്ല എന്നാണ്. ഒരു ഡൊമിനിക് പ്രസന്റേഷനോ മറ്റോ വേണ്ടിയായിരിക്കും അദ്ദേഹം പറഞ്ഞത്, നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എ ഗ്രൂപ്പുകാരനായിരുന്നതാണ്. അല്ല, ഇവിടെ ഈ തൃക്കാക്കര ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വരുമ്പോൾ ഈ മൂവർ സംഘം ഉണ്ടല്ലോ, ഈ കെ സി വേണുഗോപാൽ,
ബി ഡി സതീശൻ കെ സുധാകരൻ പറഞ്ഞ ഈ മൂവർ സംഘത്തിന്റെ അന്ത്യമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒറ്റ കാര്യമുള്ളൂ, ഈ തൃക്കാക്കരയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സുധാകരന്റെ സീറ്റ് അന്നേരെ സുധാകരൻ രാജിവെച്ച് പിന്നെ കണ്ണൂരേക്ക് പോയാൽ കോയൂരും ബി ഡി സതീശനും ചിലപ്പോൾ പ്രതിപക്ഷ സ്ഥാനം രമേശ് ചെന്നിത്തലയെ ഇന്നലെ അത് ആരോ പറഞ്ഞല്ലോ, ഇന്നലെ അത് ആരോ പറഞ്ഞു വി ഡി സതീശൻ വളഞ്ഞ വഴിയിൽ കൂടെയാണ് എല്ലാവരും ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവണമെന്നായിരുന്നു. അത് ദേശീയ നേതാവ് ഏതോ പിന്നെ ആരുടെ പേര് പറഞ്ഞു അവർക്കൊക്കെ അറിയാമെന്ന്. വി ഡി സതീശൻ വളഞ്ഞ വഴിയിൽ കൂടെയാണ് പ്രതിപക്ഷ നേതാവായിരുന്നു. അതെ, അത് അപ്പോഴേ അത് ഇപ്പോൾ തിരിച്ച് ഈ താരത്തിൽ വെച്ച് തന്നെ തിരിച്ച് ഏൽപ്പിക്കേണ്ട ഒരു സ്ഥിതി വരും. കാരണം ഇതിൻ്റെ ആ പോക്ക് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പിന്നെ രീതിയെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കാലം ഇവർക്ക് മൂന്ന് പേർക്കും നല്ല ഒന്നാം തരം സ്ഥാനം ഇത് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള മട്ടിൽ തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ സംസാരം. ഇതിന് വേറൊരു വിചിത്രമായ കാര്യം കൂടെയുണ്ട് ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ, പറയാൻ വിട്ടു. ഏതാണ് രാഹുൽ ഗാന്ധി പതിവ് പോലെ ലണ്ടനിലേക്ക് പോയി. അല്ല ഇത്തവണ കൂടുതൽ കൂടെ ഒരു പ്രിയങ്കയുണ്ട്, സാധാരണ ഒറ്റയ്ക്ക് പോകണം, ഭയങ്കര ചൂടാണ്. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് അദ്ദേഹം എന്ന് വരുമെന്നൊന്നും അറിയാതെ ഇപ്പൊ കൂടെ സഹോദരി കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇല്ലേ കടിഞ്ഞാണ് ഇല്ല പായുന്ന കുതിരയുടെ കടിഞ്ഞാണ്. ഇപ്പൊ നേപ്പാളിൽ കുടുംബ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ടപ്പൊ പെങ്ങളെ കൂടെ കൊണ്ടുപോയി. ഇനി ആരോപണം വരരുത്, അപ്പൊ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ചിന്തൻ ശിബിരത്തിൽ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് എങ്ങനെ പാർട്ടി നാളുകളെ കൊഴിഞ്ഞു പോകാൻ അനുവദിക്കാം, എങ്ങനെ ആളുകളെ കളയാം, അതായിരുന്നു ചിന്തൻ ശിബിരം. അതാണ് ചിന്തൻ ശിബിരം.